ഭയം വിട്ടുമാറാത്ത എഴുപത്തിമൂന്ന് ദിവസങ്ങളായിരുന്നു അക്രമികളുടെ പിടിയിലായിരുന്നപ്പോഴത്തേതെന്ന് അഭിലാഷ് ഓർക്കുന്നു ഭക്ഷണം തന്നിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒഴികെ പെരുമാറ്റവും മാന്യം പക്ഷേ മടങ്ങിയെത്താൻ കഴിയുമോ എന്ന ആശങ്കയായിരുന്നു മനസ്സു നിറയെ രക്ഷപ്പെടാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും പാഴായി അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സുർജിത് സിംഗ് പറഞ്ഞ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ എസ്കേപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു അത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സുർജിത്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും പോണവഴി കുറച്ച് അങ്ങോട്ട് നടക്കുന്ന വഴിയിൽ സ്റ്റിക്കേൽ സ്റ്റിക്കയിൽ ചവിട്ടി അതോടിയാണ് ശബ്ദം കെട്ടിട്ട് അവരെ നീറ്റു സുർജിത്തോടി എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല തട്ടിക്കൊണ്ടു പോയതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല കമ്പനി പണം കൊടുത്ത ശേഷമാണ് രക്ഷപ്പെട്ടത് ഖത്തറിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ എബ്രോഡും ഗൾഫ ഗ്രൂപ്പും ഖത്തറിലെ ഇന്ത്യൻ എംബസിയും ഇടപെട്ടത് മോചനം എളുപ്പത്തിലാക്കിയെന്ന് അഭിലാഷ് പറയുന്നു പറയുന്നുണ്ട് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയായിരുന്നു ഈ സംഭവം തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കില്ലെന്നാണ് അഭിലാഷ് പറയുന്നത് ഇനിയും ഗൾഫിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹമുണ്ടെന്നും അഭിലാഷ് കൂട്ടിച്ചേർത്തു അഭിലാഷിനോടൊപ്പം ഉണ്ടായിരുന്ന കാണാതായ ബിപ്ലാപ് ബിസ്വാസിന്റെ മോചനത്തിനായും ശ്രമം തുടങ്ങിയതായി ഖത്തറിലെ ഇന്ത്യൻ നാഷണൽ എബ്രോഡിന്റെ പ്രസിഡന്റ് നിസാർ കോച്ചേരി പിന്നീട് അറിയിച്ചു അഭിലാഷിന്റെ മോചനത്തിനായി നടത്തിയ ശ്രമം പോലെ ബിപ്ലാപ്പിനെയും മോചിപ്പിക്കാനുള്ള ശ്രമം ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ദോഹയിൽ നിന്ന് പി ആർ പ്രവീൺ ജയ്ഹിന്ദ്